ലോകത്തെ ആകെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭീതിദായകമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ട കോവിഡ് 19 എന്ന കൊറോണ വൈറസ് ലോകത്തിന് സമ്മാനിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറയാൻ സാധിക്കുന്ന ചൈന വീണ്ടും ഒരു വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഈ കോവിഡിനെ ബാധിക്കുന്ന ലോകത്തെ ഭീതിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ് അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സൂചനയാണ് ട്വിറ്ററിലൂടെ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെ കോവിഡിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അവതരിപ്പിച്ചു എന്ന ഒരു ഗുരുതരമായ ആരോപണം ചൈനീസ് അധികൃതർ നേരിട്ടിരുന്നു അതേ തുടർന്നാണ് ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട 170,000 അക്കൗണ്ടുകൾ ട്വിറ്റർ പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ നമ്മൾ പറയണം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അനുകൂലം അതായത് കമ്മ്യൂണിസ്റ്റ് ചൈന ഭരണകൂടത്തിൻ്റെ അനുകൂലമായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ച് ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട 170,000 അക്കൗണ്ടുകൾ പൂട്ടിയാണ് ട്വിറ്റർ ഇതിനെതിരെ ഒരു നടപടിയെടുത്തിരിക്കുന്നത് ട്വിറ്റർ തന്നെയാണ് ഔദ്യോഗികമായി ഈ ഒരു വിവരം അറിയിച്ചിട്ടുള്ളത് ഹോങ്കോങ് പ്രതിഷേധത്തെക്കുറിച്ചും കോവിഡ് 19 തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അവതരിപ്പിച്ചുവെന്നാണ് അക്കൗണ്ടുകൾ അവലോകനം ചെയ്ത ട്വിറ്ററിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ അക്കൗണ്ട് സസ്പെൻഡ് അല്ലെ ഈ അക്കൗണ്ട് ഡിസ്മിസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ട്വിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയ്ക്ക് അനുകൂലമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അത് പോളിസി ലംഘിച്ചതിന് കാരണം അത് ട്വിറ്ററിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ലംഘിക്കുന്നതിനാൽ തന്നെ ഈ 170,000 അക്കൗണ്ടുകൾ തങ്ങൾ എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്യുന്നുവെന്നാണ് ട്വിറ്റർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ചൈനയിൽ VPN ഉപയോഗിച്ച് പലരും ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നേരത്തെ തൊട്ട് അറിയാൻ സാധിക്കുന്ന വിവരം ചൈനീസ് പ്രചരണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ വിദേശ ചൈനക്കാരും പാർട്ടി ഭരണകൂടത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ചൈനീസ് പ്രചരണം നടത്താനുള്ള ശ്രമം നടന്നതായും ട്വിറ്റർ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പ്രധാനമായും ചൈനീസ് ഭാഷകളിൽ അക്കൗണ്ടുകളിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ള മിക്ക അക്കൗണ്ടുകളും ട്വിറ്റർ എന്നേക്കുമായി ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം കോവിഡ് ലോകത്തേക്ക് പടച്ചുവിട്ടത് ചൈനയാണ് എന്നാൽ ആ കോവിഡിനെ പറ്റി തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള 170,000 ചില്ലറ അക്കൗണ്ടുകളല്ല 170,000 ട്വിറ്റർ ഹാൻഡിലുകളിലൂടെ അക്കൗണ്ടുകളിലൂടെ ഒക്കെ ഈ ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട അധികൃതർ തന്നെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടത്തിയത് ഒപ്പം തന്നെ ഈ കോവിഡിനെ വളരെ വിജയകരമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രതിരോധിച്ചു എന്നൊക്കെയുള്ള വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഒരു ഏച്ചുകെട്ടിയ ചില ഒരു വിവരങ്ങൾ കൂടി പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത് ട്വിറ്ററിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ട്വിറ്റർ എന്നേക്കുമായി പ്രത്യേകിച്ച് ചൈനീസ് ഭാഷകളിൽ ട്വീറ്റ് ചെയ്യുന്ന ഏതാണ്ട് 170,000 വരുന്ന ട്വിറ്റർ അക്കൗണ്ടുകൾ എന്നേക്കുമായി ഒഴിവാക്കിയത് ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഒരുപക്ഷെ നവമാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒഴിവാക്കൽ നടപടിയുമായാണ് ട്വിറ്റർ മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തങ്ങളുടെ കമ്പനിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളല്ല ഇതിനകത്ത് പ്രധാനം ജനങ്ങൾ ലോകത്തെമ്പാടുമുള്ള ട്വിറ്റർ ഉപയോഗിക്കുന്ന ആളുകളുടെ സുരക്ഷയും അതേപോലെ തന്നെ അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ട്വിറ്ററിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അതിൽ തങ്ങളുടെ ഗൈഡ് ലൈൻസിനെ മറികടന്നുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭരണകൂടത്തിനും അനുകൂലമായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ഇത്തരം അക്കൗണ്ടുകൾ എന്നേക്കുമായി നീക്കം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ട്വിറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം.